നമ്മൾ മലയാളികൾക്ക് ഒരു സാധാരണ ഊണായാലും സദ്യ ആയാലും ഒക്കെ ഒരു അവിഭാജ്യ ഘടകമാണല്ലോ മെഴുക്കുവരട്ടി എന്ന് പറയുന്നത്. നമ്മൾ പല മെഴുക്കുവരട്ടികളും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് വേറൊരു മെഴുക്കുവരട്ടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ചീമച്ചേമ്പിന്റെ മെഴുക്കുവരട്ടിയാണ്. ഈ ചീമച്ചേമ്പിന്റെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പുതിയ തലമുറയ്ക്ക് വളരെ മടിയാണ്, അത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് വിചാരം. എന്നാൽ ഇത് വളരെ ഈസിയാണ്. അപ്പം വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഈസി ആയിട്ട് എങ്ങനെ ചീമച്ചേമ്പിന്റെ മെഴുകുവരട്ടി ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ രണ്ട് ചീമച്ചേമ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ നാല് പേരുള്ള ഒരു ഫാമിലിക്ക് രണ്ട് ചീമച്ചേമ്പ് കൊണ്ടുള്ള മെഴുകുവരട്ടി മതിയാകുന്നതാണ്. ആദ്യം നമുക്കതൊന്ന് തൊലി കളഞ്ഞ് കഴുകിയിട്ട് അതിന് വേണ്ടുന്ന സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ നീളമുള്ള 1 ഇഞ്ച് നീളമുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ചതുര കഷ്ണങ്ങളാക്കിയും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്നാൽ പെട്ടെന്ന് വേഗാനൊക്കെ എളുപ്പം, പിന്നെ മമ്മിയൊക്കെ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നീളത്തിലുള്ള പീസസ് ആക്കി കട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മള് ചീമച്ചേമ്പെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം എല്ലാം ഒരേ സൈസിലൊക്കെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഒരുപോലെ വെന്ത് കിട്ടും. പിന്നെ നമുക്ക് ഇതിന് കൂടെ വേണ്ടത് ഒരു സവാള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 6 വെളുത്തുള്ളി ചതച്ചത്, 3 ചുവന്ന മുളക്, 3 പച്ചമുളക്, പിന്നെ കറിവേപ്പില. മെഴുകുവരട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റും ടേസ്റ്റി ആയിട്ട് ഉണ്ടാകുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചുമന്ന മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് കളറ് മാറുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീമച്ചേമ്പും പിന്നെ സവാളയും ഇത് രണ്ടും കൂടി ചേർക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കിയപ്പം നമ്മൾ ചേന ആദ്യം ഒന്ന് വേവിച്ചിട്ട് പിന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തത്. ചീമച്ചേമ്പിന് അതിൻ്റെ ആവശ്യമില്ല. ചീമച്ചേമ്പ് ശകലം ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. അത് കൂടുതൽ വേവിച്ചാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ 10 മിനിറ്റൊക്കെ വേവിച്ചാൽ വെന്ത് കിട്ടും. അതുകൊണ്ട് നമുക്കിത് വേറെ വേവിക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള ചുവന്ന മുളക് പൊടി, എരിവ് തീരെ വേണ്ടെങ്കിൽ മാത്രം കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ച് വേവിക്കണം. വെള്ളം ഒഴിക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു 1/2 കപ്പ് വെള്ളം മതിയാകുന്നതാണ്. നല്ല അടപ്പായിരിക്കണം കേട്ടോ, ആവി നിൽക്കുന്ന അടപ്പായിരിക്കണം. അഥവാ അടപ്പൊക്കെ നല്ല അല്ലെങ്കിൽ 1/3 കപ്പ് വെള്ളം ഒഴിക്കുക. ഇത് നല്ല അടപ്പാണ്, ഗ്ലാസ് ലിഡ് ഒക്കെ ആണെങ്കിൽ 1/2 കപ്പ് വെള്ളം മതിയാകുന്നതാണ്. ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 10 മിനിറ്റ് വേണ്ടി വരും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഒന്നും കൂടെ അടച്ചു വെച്ച് 5 മിനിറ്റും കൂടെ വേവിക്കുക. മൊത്തം അങ്ങ് വേകണമെന്നില്ല, ഒരു 75% കുക്കായാൽ മതി. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണമെന്നില്ല. ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ്സായി വെന്ത പോലെ ആയാൽ മതി. 75% വെന്താൽ മതി. ഇപ്പം ഇത് 75% ഓളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് വെച്ച് നന്നായിട്ട് ഫ്രൈ ആയിട്ട് മെഴുക്ക് പുരട്ടിയാക്കി എടുക്കണം. മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടിയെടുക്കുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതിനുവേണ്ടി നമുക്കൊരു ശകലം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പം 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് വെന്ത് കഴിഞ്ഞിട്ട്. ഇനി നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് സ്ലോ കുക്കിംഗ് ചെയ്യണം. അപ്പം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടുന്നതാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കുക, എരിവ് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ശകലം ഇട്ട് കൊടുക്കുക, എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാം. ഒരു നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ ഓഫ് ചെയ്യുക. ഇപ്പം നമ്മുടെ ചീമച്ചേമ്പിൻ്റെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എൻ്റെ ഒച്ച തന്നെ കേട്ടില്ലേ. അപ്പം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, കണ്ടാൽ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും ഒരു മോരുകറിയും ഉണ്ടെങ്കിൽ ചോറൊക്കെ നമുക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളതേ ഉള്ളൂ.
അപ്പൊ ഇന്നത്തെ ഈ ചിമ്മച്ചേമ്പിന്റെ മെഴുകുവരട്ടിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഈസി ഡിഷസും കൂട്ടത്തില് കേരള ഒതന്റിക് റെസിപ്പീസ്, പിന്നെ ബ്യൂട്ടി ടിപ്സ്, ഗാർഡൻ ടിപ്സ്, പിന്നെ എന്റർടൈൻമെന്റ് വ്ളോഗ്സ് ഒക്കെ നമ്മുടെ ചാനലിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ ഒരു നല്ല കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും ക്ഷേമമായും ഇരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.